way. ജോഷ്മി അപ്പൊ ചേട്ടൻ ചേച്ചിയൊക്കെ അവര് മുമ്പേ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മള് തങ്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അതായത് നമ്മുടെ ചേച്ചിയുടെ, നമ്മള് കഴിഞ്ഞ വീട്ടില് കണ്ടില്ലേ നമ്മുടെ നാത്തുൻ. അപ്പൊ നാത്തുവിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മള് തങ്കിയിലാണ്. അപ്പൊ തങ്കി എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ഉള്ളതാണ് അവിടെ. ആ പള്ളിയുടെ ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടാവല്ലോ ചേട്ടാ, 1.5 കിലോമീറ്റർ തങ്കിപ്പള്ളിയുടെ അടുത്തുനിന്നൊരു 1.5 കിലോമീറ്ററോളം ദൂരപരിധിയിലാണ് അവര് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ചേട്ടനും ചേച്ചിയും അവര് മുന്നോട്ട് മുമ്പേ പോയിട്ടുണ്ട്. ടു വീലറിനാണ് അവര് പോയിട്ടുള്ളത്. അവര് പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോവാണ്, ആ വഴിയാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പോണ വഴിക്ക് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പള്ളിയിലും കയറാം. കയറണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയിരിക്കണം. അപ്പൊ നമുക്ക് പള്ളി തുറന്ന് കിട്ടുമെന്ന് തോന്നണില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ തുറന്ന് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം, ഏതായാലും അവിടെ ഒക്കെ പോയിട്ടൊക്കെ നമുക്ക് ചേച്ചിയുടെ അടുത്തോട്ടേക്ക് പോവാം. ഓക്കെ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇപ്പൊ നമ്മൾ എവിടെയാണ്, കുത്തിയോടൊക്കെ എത്തി. ശരി, നമുക്ക് പോവാം. ഇപ്പം തുറവൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിനോട് നമ്മൾ അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം. അതെ, ഇതാണ് ഈ കാണുന്ന കെട്ടിടമാണ് ഹോസ്പിറ്റലിന്റെ. അത് അതിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ ഇത് അങ്ങ് വലിയ വികസിച്ച് നല്ല സെറ്റപ്പാകാൻ പോവാന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഉടനെ തന്നെ ഉണ്ടാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് നമ്മുടെ തുറവൂര് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഈ വ്ളോഗിംഗ് ഒക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അത് കാരണം അതിന്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും എനിക്കറിയാം. എല്ലാവരും ഒന്ന് സഹകരിച്ചേക്കണം കേട്ടോ. നമുക്ക് ഇതൊരു പരിചയമില്ലാത്ത മേഖലയാണ് ഈ വ്ളോഗിങ്ങും അതേപോലെ സ്ക്രീനിന്റെ മുമ്പിൽ വന്നു വന്നിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എല്ലാരും ഒന്ന് സഹകരിക്കണം. മിക്കവാറും പൊട്ടത്തെറ്റായിരിക്കും പറയണതൊക്കെ. അപ്പം അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണം. ഇതിപ്പം ഒരു 8 മണിയുടെ അടുത്ത സമയമാണ് കേട്ടോ. 7:45 കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. അപ്പൊ രാവിലെ തിരക്ക്, ഈ സമയത്ത് ഇപ്പം തിരക്കൊന്നും അധികം ഇല്ല. കാര്യമായിട്ട് തന്നെ തിരക്കില്ലാത്ത റോഡാണിപ്പോ. സുഖമായിട്ട് തന്നെ പോവാം. നല്ല തണുപ്പും ഒക്കെ ഉണ്ട് ഇപ്പോ. നമുക്ക് സുഖമായിട്ട് തന്നെ പോവാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണിതിപ്പോ. പുറയിലിരുന്നോണ്ട് കുട്ടീസ് കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്റെ പൊട്ട കമന്ററി ഒക്കെ കേട്ടിട്ട് അവരുടെ കമന്ററി വരുന്നുണ്ട്. നമ്മളതൊന്നും ആഗ്രഹിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അവരങ്ങനെ പലതും പറയും. റോഡൊക്കെ ക്രോസ് ചെയ്യണുണ്ടാവും. ഒരു ശ്രദ്ധയില്ല, തീരെ ആഗ്രഹത്തോടു കൂടിയാണ് റോഡ് ക്രോസ് ചെയ്യണ ആൾക്കാർ. പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇവിടെ, അത് കാണിച്ചുതരാം. അത് കഴിഞ്ഞു പോയാ അതിലല്ല. അതെ, നമ്മുടെ പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ. ഇതാണിപ്പോ തങ്കി ജംഗ്ഷൻ കേട്ടോ. നമ്മൾ ഇവിടുന്ന് യൂട്ടേൺ എടുക്കുവാണ്. യൂട്ടേൺ എന്നല്ല, ഇവിടുന്ന് തിരിഞ്ഞ് നമ്മള് നേരെ എന്താണ് കടക്കരപ്പള്ളി മഹാദേവി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന്. അതായത് നമ്മുടെ തങ്കി ജംഗ്ഷനിൽ നിന്നും നമ്മള് റൈറ്റ് ഇപ്പൊ ചേർത്തലേക്ക് വരുന്ന റൂട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എറണാകുളത്തു നിന്ന് ചേർത്തലേക്ക് വരുന്ന റൂട്ടാണ്. അവിടുന്ന് തങ്കി ജംഗ്ഷനിൽ നിന്നും റൈറ്റ് എടുത്ത് ഉള്ളോട്ടിലോട്ടേക്ക് കയറിയിരിക്കുവാണ്. ഇവിടുന്ന് ഇനി 3 കിലോമീറ്റർ ഉണ്ടാവും പറഞ്ഞിട്ട്, ഒരു 3 കിലോമീറ്റർ ഉണ്ടാവുന്ന പറയണം. അപ്പൊ ഇവിടുന്ന് ഇനി ഒരു 3 കിലോമീറ്റർ കടന്നു കഴിയുമ്പോഴത്തേനും തങ്കിപ്പള്ളി എത്തും. ഇവിടുന്ന് സോറി കേട്ടോ, ഇവിടുന്ന് ഇനി തങ്കിപ്പള്ളിയിലേക്ക് 1.5 കിലോമീറ്ററേ ഉള്ളു കേട്ടോ. നമ്മുടെ കയ്യിലെ ഒരു കേക്ക് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഈ റോട്ടിലെ കൂടി പോകുമ്പോ അത് ഏത് പരുവത്തിൽ അവിടെ ചെന്ന് കിട്ടും എന്നറിയില്ല. ഇനി അവിടെ ചെന്നിട്ട് തോണ്ടി കഴിക്കേണ്ടി വരുമോ, കട്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള നമുക്ക് കാണാം. അവിടെ ചെല്ലുമ്പോ കാണാം. സുരക്ഷിതമായിട്ട് ജോഷ്മിയുടെ കാര്യങ്ങളിൽ ഇരിപ്പുണ്ട്. കണ്ടമംഗലം അമ്പലമാണ് കേട്ടോ ഇത്. ഒത്തിരി പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ് കണ്ടമംഗലം അമ്പലം.
ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്കൂളൊക്കെ ഉണ്ട്. എന്റെ അമ്മച്ചിയൊക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ് കേട്ടോ. കാണാൻ പറ്റില്ല, അങ്ങ് വിട്ടു പോന്നു. ഇവിടെയാണ് എന്റെ അമ്മച്ചി പഠിച്ച സ്കൂളാണിത്. നമ്മള് ഇപ്പം തങ്കിപ്പള്ളി ജംഗ്ഷൻ, തങ്കി ജംഗ്ഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നില്ലേ. ഇതിപ്പം വേറൊരു ജംഗ്ഷൻ എത്തിയത് കടക്കരപ്പള്ളി ആണ്. നമ്മളിപ്പോ കടക്കരപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്ന് റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇതൊരു മൂന്നും കൂടിയിട്ടുള്ള ഒരു ജംഗ്ഷൻ ആണ്, ടി ജംഗ്ഷൻ ആണ്. ഇവിടുന്ന് നമ്മളിനെ റൈറ്റ് എടുത്തു. പള്ളിയുടെ എൻട്രൻസ് ആണ് നമ്മളിപ്പോ കാണുന്നത്. നമ്മുടെ അതിപ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം തങ്കിപ്പള്ളിയാണ്. അടുത്ത പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ ഇത്. എന്തൊരു സ്റ്റെബിലൈസേഷൻ ആണ്. നമ്മുടെ പള്ളിയുടെ മുൻവശമാണ് കേട്ടെ കാണുന്നത്. ഇവിടെ എന്തെങ്കിലും നേർച്ചയും കാര്യങ്ങളൊക്കെ ഇപ്പോ നടത്തി തരുമോ അല്ലെങ്കിൽ പള്ളി തുറന്ന് കയറി കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. നമ്മള് ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ് എന്താണെങ്കിലും. ഇവിടെയാണ് പിന്നെ നേർച്ചയ്ക്കൊക്കെ പണം സ്വീകരിക്കുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണ കൗണ്ടർ ഇതാണ്. പക്ഷെ തുറന്നിട്ടില്ല. ഡോപ്പിയാത്തയാണ് കേട്ടോ. സാധാരണയായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും തന്നെ പ്രത്യേകമായിട്ടുള്ള ആരാധനയും നോവേനയൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലും മറ്റുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ നേർച്ചകഞ്ഞിയൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം ഒത്തിരി ആളുകളും ബഹളമൊക്കെ ആയിരിക്കും ഈ പ്രദേശം മൊത്തം. ആ സ്ഥലമാണിതിപ്പം ഒഴിഞ്ഞ് വിജനമായിട്ട് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓപ്പോസിറ്റ് കാണുന്നത് സ്കൂളാണ്. ശതാബ്ദി സ്മാരക കെട്ടിടം എന്നും പറയുന്നത് സെയിന്റ് ജോർജ് ഹൈസ്കൂൾ. ഈ പള്ളിയും അതിന്റെ ചുറ്റുപാടും ഒക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയല്ലേ. നല്ല പച്ചപ്പും പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ പൗരാണികത തന്നെ വിളിച്ചോതുന്ന തരത്തിലുള്ളതാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ആ പഴമയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ആ ഒരു രീതി. നല്ല ഭംഗിയാണ് നമുക്ക് ഇവിടെ ചുറ്റി കാണാനായിട്ട് പറ്റിയ ഒരു ഇതാണ്. ശരിക്കും ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. ഇതിന് മുന്നേ ഒരിക്കലും ഇങ്ങനെ ഇവിടെ വന്ന് കണ്ടിട്ടില്ല. എപ്പോഴും തിരക്കും ബഹളവും ശബ്ദങ്ങളും ഒക്കെയാണ്. ഇതിപ്പം തീർത്തും സൈലൻ്റായിട്ട് കിടക്കുന്ന ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഇതിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് സൺഡേ ആണ്. ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി കണ്ടോ, സാധാരണ ഞായറാഴ്ചകളൊക്കെ എന്ത് കുർബാനയുടെ സമയമാണ് ഇതിപ്പോൾ. ഈ സമയത്തൊക്കെ കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ്. എന്ത് തിരക്കായിരിക്കും. ഇപ്പം ആരുമില്ല, നിശബ്ദമായിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാൻ. പള്ളി തുറന്ന് കിട്ടിയത് വലിയ കാര്യമായിട്ട് തന്നെ കണക്കാക്കുവാണ് കേട്ടോ. ഇപ്പം നോക്കിയേ ദുഃഖ വെള്ളിയാഴ്ചകളൊക്കെ ഇവിടെ
ഒത്തിരി ജനത്തിരക്കെ ആയിരിക്കും കണ്ടോ സാധാരണ ഇവിടെ. ഇപ്പം ഒത്തിരി എന്താ ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ടില്ലാത്തത് കൊണ്ടിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. പള്ളിയുടെ ഈ ഒരു ഡോറ് മാത്രം തുറന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കർത്താവിൻ്റെ തിരുസ്വരൂപം, അതായത് അത്ഭുത തിരുസ്വരൂപമുണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് പോകാനായിട്ട്. അവിടെ പ്രധാനമായിട്ടുള്ള നേർച്ച എന്ന് പറഞ്ഞാൽ പിടിയരിയാണ്. അപ്പം അവിടെ പോയി നേർച്ച ചെയ്യാനായിട്ടുള്ള സൗകര്യമൊക്കെ അവിടെ ഒരുക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് ആ അത്ഭുത കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപമൊക്കെ നമുക്ക് കാണാം. ഇതാണ് അൽത്താര. ഉള്ള് അധികം വലിയ സ്ക്വയർ ഫീറ്റ് ഒന്നുമില്ല, ചെറുത് സാധാരണ പള്ളികൾ കാണുന്ന രീതിയിലുള്ള ഒത്തിരി വലിയ പള്ളിയൊന്നുമല്ല, ചെറിയ സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആ നിർമ്മാണ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടോ, പഴമ വിളിച്ചോതുന്നതൊക്കെ തന്നെയാണ്. ഈ കാണുന്നതാണ് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപമാണ്. രൂപത്തിലൊന്നും സ്പർശിക്കുകയോ അല്ലെങ്കിൽ ചുംബിക്കുകയോ ചെയ്യരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മളിപ്പം നിൽക്കുന്ന സ്വരൂപത്തിന് താഴെയായിട്ട് ഒരു എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അതായത് കർത്താവിൻ്റെ തിരിക്കച്ചയുടെ തനി പകർപ്പാണ് കേട്ടോ ഇത്. അതായത് കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതായത് യേശുവിൻ്റെ തിരുക്കച്ച, കർത്താവിനെ കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ പൊതിഞ്ഞ കച്ചയായിട്ട് തനിപ്പകർപ്പ്, ഇതിൽ കർത്താവിൻ്റെ മുഖവും കൈകളും കാണാവുന്നതാണ് എന്നും പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് തിരുക്കച്ചയുടെ പകർപ്പാണിത്, ഒറിജിനലിൻ്റെ പകർപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞ തിരുസ്വരൂപം ഇതാണ്, കർത്താവിൻ്റെ ഈ രൂപം. ഷോൾഡറിൻ്റെ ആ സൈഡ് വരെ, ഷോൾഡർ വരെ മുടി ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അങ്ങ് വളർന്ന് ഈ വയറിൻ്റെ ഭാഗം വരെ എത്തിയിട്ടുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയണത് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ജനങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഈ വഴി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒത്തിരി ടൂറിസ്റ്റ് ബസ് പള്ളിയുടെ ഫ്രണ്ട് സൈഡ്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തല്ലേ, ആ സൈഡിൽ ഒത്തിരി ബസ് ഉണ്ടാവാറുണ്ട് എപ്പോഴും കേട്ടോ. അതായത് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വരാറുണ്ട്. അത്രയും അത്ഭുതം നടക്കുന്ന പള്ളിയാണ്. അതേപോലത്തെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ചകളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നൊവേനയിലും ഒക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ ഒത്തിരി രോഗശാന്തിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കേട്ട് കേൾവിയുള്ള അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പള്ളി കണ്ടോ, പള്ളിയുടെ അകമൊക്കെ കാണാനായിട്ട് എന്താ ഭംഗി. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചയാണിത്, പിടിയരി നേർച്ചയാണ്. അപ്പം ഞങ്ങളങ്ങനെ നേർച്ചയൊക്കെ കഴിച്ചു. പിന്നെ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ആ കൗണ്ടർ തുറന്ന് കിട്ടിയായിരുന്നു നമുക്ക്. അപ്പം ഈ നേർച്ചയൊക്കെ സമർപ്പിക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ. അത് നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞ് കിട്ടാറുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കാലിയായിട്ട് കിടക്കുവാണ്. അപ്പം ഞങ്ങളെ കൂടാതെ വേറൊരു ചേട്ടനും കൂടി നേർച്ച ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുണ്ടായത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മറിച്ചേട്ടൻ്റെ പെങ്ങൾ ചേച്ചി സുനമ്മ എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിയുടെ, നമ്മുടെ നാത്തൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഈ നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്നിറങ്ങി നേരെ പോവാണ് ചെയ്തത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. അതായത് ഇപ്പം പള്ളിയിൽ നിന്ന് പിന്നെയും ഒരു 1.5 കിലോമീറ്റർ കൂടിയ ദൂരമുള്ളൂ കേട്ടോ അവരുടെ വീട്ടിലേക്ക്. അപ്പം നമ്മുടെ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു മരണാവശ്യം ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ സാധാരണ പോകുന്ന വഴിയിൽ പോയില്ല, വേറൊരു വഴി കൂടിയാണ്, അല്ലെങ്കിൽ പിന്നെ അവരുടെ ഫ്രണ്ടിൽ കൂടി വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങ് പോയില്ല, ഞങ്ങൾ വേറൊരു വഴിയെടുത്തിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ആണ് ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ് കേട്ടോ ഇത്. അരാശേരം പള്ളി എന്ന് പറയും, ഒരു ചെറിയ പള്ളിയാണ്. അപ്പോൾ അവിടുന്നും പിന്നെ കുറച്ചും കൂടി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കുമാണ് ഇവരുടെ ബാക്ക് സൈഡിലാണ് വരുന്നത്, ആ ഒരു വഴിയാണിത്. അപ്പം നമുക്ക് ഈ വഴി ഇതിനു മുന്നേ പോയിട്ടില്ലാത്തത് കൊണ്ടിട്ട് ചേച്ചിയുടെ മോൻ റോജൻ വഴിയിലുണ്ട്, നമുക്ക് അവനെ കാണണം. അവൻ അടയാളമായിട്ട് അവിടെ വഴിയിൽ എവിടെയെങ്കിലും കാണാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടേൺ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതേ ഉണ്ട് നമ്മുടെ റോജാപ്പി. അപ്പോൾ അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി.
അപ്പം ഫ്രണ്ടിൽ ചേച്ചിനെ കണ്ടില്ല, നമ്മളങ്ങ് തപ്പി പോകുവാണ്. അടുക്കളപ്പുറത്ത് എവിടെയോ ഉണ്ടാളും നമ്മൾ വരുന്നത് പ്രമാണിച്ചിട്ടുള്ള എന്തോ തയ്യാറെടുപ്പിലാണ് ആൾ. ദേ എത്തിയതാണ് സ്വന്നമ്മ ചേച്ചി, നമ്മുടെ നാത്തുൻ. അപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾ ദം ബിരിയാണി തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ചേട്ടന് ദം ചെയ്യണം എന്നുള്ള വലിയ മോഹം കാരണം ആൾ തന്നെ അതങ്ങ് ഏറ്റെടുത്തു. വറീസ് ചേട്ടൻ്റെ ചേട്ടനാണ്. അപ്പം ദം ചെയ്യാൻ വലിയ ആഗ്രഹം, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനത് അതുമായിട്ട് വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ സംഭവമൊക്കെ ഓക്കെ ആയി, നന്നായിട്ട് തന്നെ കിട്ടി. അപ്പം ഇത് ചേട്ടൻ്റെ മക്കൾക്ക്, അതായത് സുനമ്മ ചേച്ചിക്ക് രണ്ട് കുട്ടികൾ കൂടി ഉണ്ട്, രണ്ട് പെൺമക്കളാണ്. അവർ കല്യാണം കഴിച്ചു പോയതാണ്. അപ്പോൾ അവർക്ക് കുഞ്ഞു കുട്ടികളുള്ളത് കാരണം ഇങ്ങനെ വരാഞ്ഞതാണ് കേട്ടോ, അതുങ്ങളെ കൊണ്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി എല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചേട്ടോ. സോണി ചേച്ചി നോക്കിയല്ലോ, നോക്കിപ്പിക്കണോന്ന് അറിയാണ്ട് എടുക്കാം. പൂജത്തിനെ കണ്ട പോലെ ഓടണം. അന്നാ പണി തന്നിട്ട് തന്നെ കാര്യം. സോണി ചേച്ചി മാത്രം മഞ്ഞക്കളറൊക്കെ തേച്ച് വെച്ച് ചേട്ടൻ അച്ചാറിച്ചിട്ട്. ഞങ്ങൾ കൊണ്ടുപോയ കേക്ക് സുരക്ഷിതമായിട്ട് തന്നെ അവിടെ എത്തിയിട്ടോ, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് പിന്നെ ബ്ലൂബെറി കേക്കാണ് ഞാൻ ചെയ്തത്. പുറമേൽ ബ്ലൂബെറിയുടെ കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റിൽ കളറ് ചെയ്ത് ഗനാഷ് ചെയ്തിട്ട് അങ്ങ് ഡ്രിപ്പ് ചെയ്ത് ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നാല് ലെയറാണ് കേക്ക് ചെയ്തത്. ഏകദേശം ഒരിതൊരു 1.25 kg അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ അങ്ങ് ചെന്നിട്ട് കേക്കൊക്കെ മുറിച്ചു. വൈകിട്ടാണ് കേക്ക് മുറിച്ചത്. ഇത്രയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.